നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാള സിനിമയിൽ കുറേ കാലങ്ങളായി ലഹരിയുടെ ഉപയോഗമുണ്ട്. അത് പുതുതലമുറയിലെ ചില താരങ്ങളും ടെക്നീഷ്യൻസും ഒക്കെ രംഗപ്രവേശം ചെയ്തതോടുകൂടി അതിൻ്റെ ഉപയോഗം വർദ്ധിച്ചിരിക്കുന്നു. അത് കണ്ടെത്തണം, കാരവനിൽ മയക്കുമരുന്ന് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരുപാട് കോലാഹലങ്ങളൊക്കെ നടന്നിട്ടും ആരും കേൾക്കാനും കാണാനും ഒന്നും പോയില്ല. പക്ഷേ അന്ന്, അതായത് 2015 ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ഒരു ബിരുദനെ, ഇപ്പോഴത്തെ നായകനാണ് പല പടങ്ങളിലും, അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു ഫ്ലാറ്റിൽ വെച്ച്. എന്തിനാണെന്നറിയാമോ? കൊക്കൈൻ കയ്യിൽ വെച്ചിരുന്നതിന്. അതിൽ ഈ ഷൈൻ ടോം ചാക്കോയുണ്ട്, രേഷ്മ രംഗസ്വാമി, അതേപോലെ സ്നേഹ, അതേപോലെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീ ബ്ലസ്സി എന്ന് പേരുള്ള ഒരു പെണ്ണ്, ഇവരെ നാല് പേരെയും കൂടിയാണ്, ചില മോഡലുകളുമുണ്ട്, ഇവരെയൊക്കെ ചേർത്താണ് പോലീസ് അറസ്റ്റ് ചെയ്തതും കേസെടുത്തതും. ഇതോ നിസാര കാര്യം, കൊക്കൈൻ കൈവച്ചിരുന്നു. അതിൽ കുറച്ച് ദിവസം ജയിലിൽ കിടന്നിരുന്നു ഈ ഷൈൻ ടോം ചാക്കോ. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പിന്നെ ഈ ഷൈൻ ടോം ചാക്കോയെ കണ്ടിട്ടില്ല. കുറച്ച് നാളായി എനക്കുമില്ലായിരുന്നു. ചില സിനിമകളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് നടന്നിരുന്നു. അപ്പോഴും ചില ഇൻ്റർവ്യൂകളൊക്കെ വരുമ്പോഴാണ് രസം. ആങ്കറൊക്കെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയായി, നാക്കു കുഴയുന്നു, തല കുഴയുന്നു, മര്യാദയില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നു. കണ്ടാലേ അറിയാം എന്തോ അടിച്ചിട്ട് സംസാരിക്കുന്നത് പോലെ. അങ്ങനെ ഈ ഷൈൻ ടോം ചാക്കോ വാർത്തകളിൽ ഇടം പിടിച്ചു. അപ്പോഴാണ് തല്ലുമാല എന്നൊരു സിനിമ വരുന്നത്. ഈ തല്ലുമാല എന്ന സിനിമ വന്നപ്പോൾ തല്ലുമാലയിൽ എറണാകുളത്തെ കളമശ്ശേരിയിൽ എച്ച് എം ഡിയുടെ അവിടെ ഷൂട്ട് നടക്കുന്നു. നാട്ടുകാരുമായി സിനിമ യൂണിറ്റ് ഭയങ്കരമായ പ്രശ്നങ്ങൾ നടക്കണം. ആ പ്രശ്നം നടന്നത് അവിടെ ഷൂട്ടിംഗ് നടത്തിയതുമായി ബന്ധപ്പെട്ടാണ്. ഷൂട്ടിംഗ് നടത്തിയതുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ ഷൂട്ടിംഗ് നടത്തിയതിനല്ല, ഈ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളുടെ വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് ജനവാസ മേഖലകളിൽ തള്ളുന്നു എന്നുള്ളതായിരുന്നു കേസ്. അങ്ങനെ നാട്ടുകാരും സിനിമാ യൂണിറ്റും തമ്മിൽ ബഹളമായി. അതിൽ ഷൈൻ ടോം ചാക്കോ കയറി ഇടപെടുന്നു. അങ്ങനെ തല്ലുമാലയിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് തല്ലുകൊണ്ടു എന്നും നാട്ടുകാരിൽ ഒരാളെയാണ് തല്ലിയതെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ അദ്ദേഹം പറയുകയൊക്കെ ചെയ്തു. അതൊക്കെ പോട്ടെ, അതെല്ലാം കഴിഞ്ഞു. ഈ ഷൈൻ ടോം ചാക്കോയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരുപാട് കഥകളുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം സംഭവിച്ചിരിക്കുന്നത് ദുബൈയിലാണ്. ദുബൈയിൽ വിമാനത്തിനുള്ളിൽ നിന്ന് പിടിച്ചിറക്കി പുറത്തു വിട്ടു. അതിൻ്റെ കാരണം അറിയണ്ടേ? സാധാരണ നമ്മളൊക്കെ വിമാനയാത്ര ചെയ്യുമ്പോൾ അന്തസ്സായിട്ട് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറും. അകത്ത് കയറിയാൽ അവനവൻ്റെ സീറ്റ് നോക്കി പോയിരിക്കും. യാത്ര കഴിയുന്നിടം വരെ ഒരു ശല്യവും ഉണ്ടാക്കാതെ അന്തസ്സായി ഇറങ്ങി വരുന്നതാണ് മാന്യതയും മര്യാദയും. പക്ഷേ ഷൈൻ ടോം ചാക്കോ ചെയ്തത് അങ്ങനെയൊന്നുമല്ല. വിമാനത്താവള അധികൃതരും അതേപോലെ അതിലെ പൈലറ്റും സ്റ്റാഫും ഒക്കെ പറഞ്ഞു എന്ന് പറയുന്നത്, ഷൈൻ ടോം ചാക്കോ കയറി വന്ന ഉടനെ നേരെ കോക്ക്പിറ്റിലേക്കാണ് പോയത്. പൈലറ്റല്ലേ, വിമാനം പറത്താൻ പോയതാ. അത് എയർ ഹോസ്റ്റസുമാരെ വിലക്കിയെങ്കിലും ഇയാൾ വീണ്ടും ഇടിച്ചു കയറാൻ വേണ്ടി ശ്രമിക്കുന്നു. വീണ്ടും അവരെ വിലക്കുന്നു. ഇയാൾ വീണ്ടും കോക്ക്പിറ്റിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുന്നു. അവസാനം ദേഷ്യം പിടിച്ചു പൈലറ്റുമാർ ഇറങ്ങി വന്ന് കഴുത്തിൽ പിടിച്ചെടുത്ത് പുറത്ത് കളഞ്ഞു. കൂടെ പോയ ആളുകളെ മുഴുവൻ ആ ഫ്ലൈറ്റിൽ തന്നെ യാത്ര ചെയ്യാനും അനുവദിക്കുന്നു. അതിനകത്ത് എം എ നിഷാദുണ്ട്, ബിനു പപ്പുവുണ്ട്, ആ സിനിമയുടെ സംവിധായകൻ സോഹൻലാലുണ്ട്. അതായത് ഇപ്പോൾ റിലീസായിരിക്കുന്ന ഭാരത സർക്കസ് എന്ന് പറയുന്ന സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ദുബായിൽ പോയിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ ആ എയർപോർട്ടിലുള്ളവരൊക്കെ പറയുന്നു, ഇയാൾ മയക്കുമരുന്ന് കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കാണിക്കില്ല. എന്താണെങ്കിലും ഇപ്പോൾ അതാ ആകാശവും താഴെയും എണ്ണിക്കൊണ്ട് ആ എമിഗ്രേഷൻ്റെ മുറിയിൽ ഇരിപ്പുണ്ട് ദുബായ് എയർപോർട്ടിൽ. ഈ മലയാളികൾക്ക് മൊത്തം നാണക്കേടുണ്ടാക്കാൻ, മലയാള സിനിമാ ഇൻഡസ്ട്രിയിലെ താരങ്ങൾക്ക് പോലും നാണക്കേടുണ്ടാക്കുന്ന ഇവനെപ്പോലെയുള്ള ആളുകളുടെ ഗതി ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ മാതിരി ചെയ്യാൻ കൊള്ളാമോ? ഒന്നുമില്ലെങ്കിലും സിനിമയിലൊക്കെ അഭിനയിക്കുമെന്ന് നാല് ആൾക്കാർ അറിയുന്നതല്ലേ. പൊതുജനത്തിൻ്റെ ഇടയിൽ ഇറങ്ങുമ്പോൾ
അപ്പോഴെങ്കിലും ഒരു മര്യാദയും വേണ്ടേ, കുറച്ച് മാനം വേണ്ടേ? കുടിക്കുകയോ മയക്കുമരുന്ന് കഴിക്കുകയോ എന്ത് ചെയ്താലും ഇതിനെല്ലാം ശേഷം നാട്ടുകാരുടെ പുറത്ത് കയറാൻ ചെന്നാൽ നാട്ടുകാർ വെറുതെ വിടും എന്ന് തോന്നുന്നില്ല. അത് സിനിമാക്കാരനായാലും ശരി, ശാസ്ത്രജ്ഞനായാലും ശരി, പൈലറ്റായാലും ശരി, ആരായാലും ശരി. പക്ഷേ എന്തുകൊണ്ടോ മലയാള സിനിമയിലെ ചില താരങ്ങളും ചില ടെക്നീഷ്യൻസും ഒക്കെ കുറേ കാലമായി ഇതിങ്ങനെ നിർവ്യാജം നടത്തിപ്പോരും. അവർ പറയുന്നത് അവർക്കിതൊന്നുമല്ല പ്രശ്നം, തെണ്ടിത്തിരിഞ്ഞ് നടന്നവനാണെങ്കിലും ശരി, നാല് സിനിമ കിട്ടിയാൽ, അല്ലെങ്കിൽ കഴിവുകൊണ്ട് തന്നെ ആയിരിക്കാം, നാല് സിനിമ കിട്ടി അത്യാവശ്യം കാശുമൊക്കെ കൈ വരുമ്പോൾ അവരുടെ രീതിയെ അങ്ങ് മാറുന്നു. പിന്നെ ഈ ലോകത്തിലല്ല അവർ ജീവിക്കുന്നത്, മറ്റേതോ ഒരു ലോകത്തിലാണ്. അവിടെ എന്തുമാകാം എന്നൊരു ചിന്തയുണ്ട്. അങ്ങനെ എന്തുമാകാം എന്ന് ചിന്തിക്കുന്ന ആളുകളെ നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിച്ചോളൂ, നിങ്ങളുടെ അധോഗതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ അധോഗതിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.